നമസ്കാരം ഗുരുവായൂർ ദിന ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം നീങ്ങിയതോടെ ഗുരുവായൂർ ക്ഷേത്രം സാധാരണ നിലയിലായി മാസങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച കുട്ടികളുടെ ചൊകുൺ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു കുട്ടികൾക്ക് നാലമ്പലത്തിലേക്കുള്ള പ്രവേശന വിലക്കു നീ കൃഷ്ണനാട്ടം കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയം തിങ്കളാഴ്ച തോന്നുകൊടുക്കും അന്നലക്ഷ്മി ഹാളിൽ ഭക്തർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പ്രസാദ ഊട്ടും പുനരാരംഭിച്ചു ഇതുവരെ പാഴ്സൽ ഭക്ഷണമായിരുന്നു ദർശനം ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാത്തവർക്ക് ആധാർ കാർഡ് കാണിച്ചാൽ കയറാമെങ്കിലും വെർച്വൽ ക്യൂവിൻ്റെ ഒഴിവ് അനുസരിച്ചാകും പരിഗണിക്കുക ഗുരുവായൂരിൻ്റെ പരിസരത്തുള്ളവർക്ക് പഴയതുപോലെ ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം അന്നലക്ഷ്മി ഹാളിൽ നിർത്തിവച്ചിരുന്ന പ്രസാദവുട്ട് പുനരാരംഭിച്ചപ്പോൾ ഊട്ടിനെത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഭക്തരാണ് ചൊവ്വാഴ്ച മുതൽ കൂടുതൽ പേർക്ക് ഊട്ട് തയ്യാറാക്കാൻ തുടങ്ങും കോവിഡ് വ്യാപനം മൂലം ജനുവരി പത്തൊമ്പതിനാണ് അന്നലക്ഷ്മി ഹാളിൽ ഊട്ട് നിർത്തിയത് തുടർന്ന് പാഴ്സലായി നൽകാൻ തുടങ്ങി ദർശനത്തിന് ഓൺലൈൻ വഴി മൂവായിരം ഭക്തർക്കാണ് പ്രവേശനമെങ്കിലും സന്നിധിയിലെത്തുന്ന എല്ലാ ഭക്തർക്കും തൊഴാൻ കഴിയുന്നുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് മുൻഗണനയുമുണ്ട് നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ ദർശനത്തിന് ആയിരങ്ങളാണ് സന്നിധിയിൽ എത്തുന്നത് കുട്ടികളുടെ ചുവൺ വഴിപാട് പുനരാരംഭിച്ചതോടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും അന്നലക്ഷ്മി ആളിൽ പ്രസാദൂട്ടും പുനരാരംഭിച്ചതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തജന ക്ഷേത്രത്തിനകത്ത് കൃഷ്ണാട്ടം കളി ഇന്നു മുതൽ ആരംഭിക്കുന്നു ആദ്യം ഇന്ന് അവതാരം കളിയാണ് കളിക്കുന്നത് സാധാരണ സന്താനലപ്തിക്കാണ് അവതാരം ഭക്തജനങ്ങൾ വഴിപാടായി സീട്ടാക്കുന്നത് മാർച്ച് മൂന്നിന് കാളിയ മദനമാണ് കൃഷ്ണാട്ടം കളിക്കുന്നത് വിഷപാതാശമനത്തിനാണ് ഭക്തജനങ്ങൾ കാളിയ മദനം സീട്ടാക്കുന്നത് മാർച്ച് നാലിന് രാസക്രീഡയാണ് കന്യാകമാരുടെ സയസ്സിനും ദാമ്പത്യ കലഹം തീരാനുമാണ് ഭക്തജനങ്ങൾ രാസക്രീഡ കൃഷ്ണാട്ടം കളി ചീട്ടാക്കുന്നത് മാർച്ച് അഞ്ചിന് കംസവധമാണ് സത്യസംസാരത്തിനായിട്ടാണ് കംസവധം ചീട്ടാക്കുന്നത് മാർച്ച് ആറിന് സ്വയംവരമാണ് വിവാഹം നടക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും ശമനത്തിനും സ്വയംവരം ചീട്ടാക്കാറുണ്ട് മാർച്ച് ഏഴിന് ബാണയുദ്ധം കൃഷ്ണാട്ടം കളിയാണ് നടക്കുന്നത് അഭീഷ്ടപ്രാപ്തി ശങ്കരനാരായണ പ്രീതി എന്നിവയ്ക്കാണ് സാധാരണയായി വഴിപാടായി ചീട്ടാക്കുന്നത് മാർച്ച് എട്ടിന് വിവിധ പദമാണ് കൃഷി വാണിജ്യാതി അഭിവൃദ്ധി ദാരിദ്ര്യശമനം എന്നിവയ്ക്കായിട്ടാണ് സാധാരണ ഭക്തജനങ്ങൾ വിവിധ പദം കൃഷിനാട്ടം ചീട്ടാക്കുന്നത് മാർച്ച് ഒമ്പതിന് സൗകാരോഹണമാണ് മോക്ഷപ്രാപ്തിക്കായിട്ടാണ് ഭക്തജനങ്ങൾ സ്വർഗാരോഹണം ചീട്ടാക്കുന്നത് മാർച്ച് പത്തിന് അവതാരം കളിക്കുന്നു സ്വകാരോഹണം സീട്ടാക്കുന്നവരെല്ലാം തന്നെ അവതാരവും സീട്ടാക്കേണ്ടി വരുന്നു ചൊവ്വാഴ്ച കളിയില്ല രാത്രി പത്ത് മണിക്ക് ശേഷമാണ് കൃഷ്ണാട്ടം കളി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര വിശേഷങ്ങൾ അറിയുന്നതിനായിട്ട് ഗുരുവായൂർ ക്ഷേത്രം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് അറുപത്തി രണ്ട് എൺപത് ദേവസ്വം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയുടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് ഗുരുവായൂർ ദിനവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം